കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി ഭാസുരാംഗനെയും മകൻ അഖിൽജിത്തിനെയും കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇഡി നീങ്ങും കൂടുതൽ പേരിലേക്കും ചോദ്യങ്ങൾ നീളാനാണ് സാധ്യത ശാലിനി ചേരുന്നു ശാലിനി വിവരങ്ങൾ ഇന്ന് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന എൻ ബാസുരാംഗന്റെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ സംഘം പരിശോധിക്കുകയാണ് മെഡിക്കൽ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കസ്റ്റഡിയും മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതി കടക്കുമോ എന്നുള്ളത് അറിയേണ്ടത് എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടി ഏകദേശം 40 മണിക്കൂറിലധികം പിന്നിട്ട ഇഡിയുടെ പരിശോധനയും റെയ്ഡും കണ്ടല സർവീസ് സഹകരണ ബാങ്കിലും ഒപ്പം തന്നെ എൻ ബാസുരാംഗന്റെ മകൻ അഖിൽജിത്തിന്റെ വീട്ടിലും റെസ്റ്റോറന്റിലും പൂർത്തിയായിരുന്നു അഖിൽജിത്തിന്റെ ആഡംബര കാർ ഉൾപ്പെടെ ഇന്നലെ ഇഡി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു വീട് പൂർണ്ണമായും കണ്ടലയിലെ ബാസുര എന്ന വീട് പൂർണ്ണമായും പൂട്ടി താക്കോലും ഇഡി വാങ്ങിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഇഡി സംഘം തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ നിക്ഷേപകരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ അവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് ഇഡി വരും മണിക്കൂറിൽ കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മുൻ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഇവരും നിരീക്ഷണത്തിന്റെ വലയത്തിലാണ് ഇഡി നിരീക്ഷണത്തിലാണ് ഈ മുൻ പ്രസിഡന്റുമാരും ഒപ്പം തന്നെ സെക്രട്ടറിമാരും ഇപ്പോഴുള്ളത് മുൻ ജീവനക്കാരെ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി സംഘം അതേസമയം തന്നെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എൻ ബാസുരാംഗൻ എന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഔദ്യോഗികമായ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ഇഡി കടക്കുക എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുകയാണെങ്കിൽ ഇരുവരെയും കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയിലേക്കാണ് ഏറെ ഏകദേശം 101 കോടി രൂപയുടെ തട്ടിപ്പിൽ നിർണായകമായ വിവരങ്ങളെല്ലാം തന്നെ ഇഡി ശേഖരിച്ചിട്ടുണ്ട് അതിലൊരു വ്യക്തത വരത്തിലും കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കുമാണ് ഇഡി ഇനി കടക്കാൻ പോകുന്നത് രോഹിണി